ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങള് ജർമ്മനിയിലെ ഒരുവിധ എല്ലാ സിറ്റികളിലും കാണുന്ന ഒരു ജർമ്മൻ സ്റ്റേഷനറി ഷോപ്പാണ് മ്യുള്ളർ. അവിടെ ഞങ്ങള് ഫാമിലി ആയിട്ട് പോയായിരുന്നു. അവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടത്തെ പെർഫ്യൂം സെക്ഷനിലോട്ട് പോവാം. ഒരു സൈഡ് ഫുള്ള് പെർഫ്യൂംസ് ആണ്. അവിടെ നമുക്ക് ഇന്റർനാഷണൽ ബ്രാൻഡുകളായ, അതായത് നല്ല ബ്രാൻഡുകളായ ലീബ്ര, ഇൻഡൻസ്, ഷനൽ, അതുപോലെ തന്നെ സെൻ, ജാസ് ക്ലബ് പോലെയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമുകൾ കാണാം. ഒരു റേഞ്ച് വരുന്നത് ഏകദേശം ചുരുങ്ങിയത് മിനിമം ഒരു 25-30 യൂറോ തുടങ്ങി ലാസ്റ്റ് ഒരു 100-200 യൂറോ വരെയുള്ള പെർഫ്യൂമുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എനിക്കൊരു പെർഫ്യൂം എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ കാണുന്നത് ഇവിടുത്തെ കോഫി ബീൻസ്, ഇവിടെ ഒരു ജാറില് കോഫി ബീൻസും പിന്നെ അപ്പുറത്ത് നമുക്ക് ടെസ്റ്റ് പേപ്പറും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു പെർഫ്യൂം ഇങ്ങനെ തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് വിലകൾ കണ്ടാ അറിയാം, 173-174 യൂറോകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ 103-100 യൂറോ എന്നൊക്കെ പറയുമ്പോ ഏകദേശം ഒരു പെർഫ്യൂമിന് ഒരു 8500 റുപ്പീസ് വരും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പെർഫ്യൂം എനിക്ക് ബോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരെണ്ണം ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ സ്മെല്ല് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല, കുറച്ച് സ്ട്രോങ് ആയിരുന്നു അതിന്റെ സ്മെല്ല്. അപ്പൊ അതോടുകൂടി ഞാൻ അതിന്റെ പേപ്പർ കളഞ്ഞു. അപ്പൊ ആ സ്മെല്ല് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് കോഫി ബീൻസ് എടുത്ത് സ്മെല്ല് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത പെർഫ്യൂമിന്റെ മണം എന്നാലേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാന് നോക്കിയപ്പോ ഗുച്ചിയുടെ നല്ലൊരു പെർഫ്യൂം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഒരു ഗുച്ചിയുടെ ഫ്ലോറ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ഞാൻ എടുത്തായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഗുച്ചി വേണ്ട, വേറെ എടുക്കാന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കി വന്നപ്പോ ലാസ്റ്റ് എനിക്ക് അത് തന്നെ ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഞങ്ങള് അവിടെ നിന്നൊരു പെർഫ്യൂം ഞങ്ങള് വാങ്ങിച്ചു ഗുച്ചിയുടെ തന്നെ. റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ നല്ല പെർഫ്യൂമാണ്, കുറെ നേരം നമുക്ക് നിൽക്കും. അങ്ങനെ പിന്നെ ഇവിടെ ലേഡീസിനും ജെൻസിനും പെർഫ്യൂമിന് വേറെ വേറെ സെക്ഷൻസ് ഉണ്ട്. ജെൻസിന്റെ ഭാഗത്തും വലിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പെർഫ്യൂമിന്റെ. അവിടെയും റേറ്റുകൾ പല രീതിയിലുള്ള റേറ്റുകളുണ്ട്. പിന്നെ ഞങ്ങള് എന്താ പറയാ, മേക്കപ്പിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ മാക്കും മേബിലിൻ ന്യൂയോർക്കും പിന്നെ എസെൻസ്, ക്ലാരൻസ്, ലോറിയൽ, ഡിയോ, ഷനൽ പോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകളുടെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ ഓരോ സെക്ഷനായിട്ട് വെച്ചായിരുന്നു. അവിടെ നമുക്ക് ഓരോ സെക്ഷനിലും ഇപ്പോ ലിപ്സ്റ്റിക്കുകൾ മാത്രം ഒരു സ്ഥലത്ത്, അങ്ങനെയല്ല, ഓരോ സെക്ഷനിലും എന്താ പറയാ, ഓരോ ബ്രാൻഡിന്റെയും സാധനങ്ങൾ, അതായത് ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ്, അതുപോലെ തന്നെ ഐബ്രോ പെൻസില്, മസ്കാര, ഐലൈനർ, ഫൗണ്ടേഷൻ, പ്രൈമർ, ബ്ലഷ്, അങ്ങനെ തുടങ്ങി എല്ലാ ഒരു ബ്രാൻഡിന്റെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചായിരുന്നു, ഓരോ ഷെൽഫിൽ വെച്ചായിരുന്നു. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ടെസ്റ്ററിന് എഴുതിയിട്ട് നമുക്ക് അവിടെ വെച്ച എന്താ പറയാ, ടെസ്റ്ററിന് എഴുതിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അവര് ഓപ്പൺ ആക്കി ഓരോ ബ്രാൻഡിന്റെയും ഓരോ ഐറ്റംസും ഒന്ന് വീതം അവിടെ വെച്ചായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പ്രത്യേകിച്ച് ഈ ഫൗണ്ടേഷനൊക്കെ ഫൗണ്ടേഷന്റെ കാര്യങ്ങളില് നമുക്ക് ഓരോ ബ്രാൻഡിന്റെയും നമുക്ക് ഫൗണ്ടേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ കളറിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ജർമൻസ് ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് സാധാരണ, അതുകൊണ്ട് തന്നെ ഓർണമെന്റ്സിന്റെ സെക്ഷൻ മ്യുള്ളറില് കുറച്ച് കുറവായിരുന്നു. അത്ര നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര കൂടുതൽ സാധനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയത് ക്രീമുകളിലൊക്കെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ ഫേസ് ക്രീമുകളും ബോഡി ക്രീമുകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹാൻഡ് വാഷിന്റെ സെക്ഷനാണ്. അപ്പോ ഹാൻഡ് വാഷൻ എന്താ പറയാ, ഹാൻഡ് വാഷിന്റെ ബോട്ടിൽസ് മാത്രമേ ഉള്ളൂ. ഹാൻഡ് വാഷിന്റെ എന്താ പറയാ, ഈ സോപ്പ് സൊല്യൂഷൻ നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതും അതുപോലെയുള്ള കുറച്ച് എന്താ പറയാ, സോപ്പ് സൊല്യൂഷൻസും ക്രീമുകളും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ പോയത് കണ്ടത് സൺസ്ക്രീനുകളാണ്. അപ്പോ ഇപ്പൊ നമുക്ക് എന്തായാലും വിന്റർ ആയതുകൊണ്ട് ഇപ്പൊ ആവശ്യമില്ല, സമ്മറേക്കാണ് നമുക്ക് സൺസ്ക്രീനുകൾ ആവശ്യമുള്ള. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു സൺസ്ക്രീനിന്റെ. അതും 30 SPFഉം 50 SPFന്റെ ഒക്കെ
പല ബ്രാൻഡിന്റെ സൺസ്ക്രീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറയുന്നത് കിൻഡർ ഗാർഡനിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ പല ഫാൻസി ഡ്രസ്സിലാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത് വീട്ടിൽ നിന്ന്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അതായത് കളർ ചെയ്ത മുടികള്, അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഷോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റോസുവിനെ അത് കണ്ടപ്പോ ആ ഷോള് ഭയങ്കര ഇഷ്ടമായി, അപ്പൊ ഒന്ന് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഒന്നിട്ട് കൊടുത്തായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചില്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ കിൻഡർ ഗാർഡനിൽ ഇപ്പൊ അടുത്തൊന്നും വലിയ ആഘോഷങ്ങളൊന്നുമില്ല. കാരണം അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ക്രൗണ്, കുട്ടികൾക്കുള്ള ഇങ്ങനെ തലയിൽ വെക്കുന്ന ക്രൗണുകളും, പിന്നെ നേരത്തെ കണ്ടത് ആ താടിയും മീശയും ഒക്കെ ആൺകുട്ടികൾക്ക് വെക്കാൻ പറ്റുന്നതും, പിന്നെന്താ ഇതുപോലെ തന്നെ കിൻഡർ ഗാർഡനിൽ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ ടീച്ചർമാരും അതുപോലെ തന്നെ അങ്ങനത്തെ ഡ്രസ്സിലും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവരുടെ പാകത്തിലുള്ള വലിയ സൈസിലുള്ള ഇങ്ങനത്തെ ഹെയർ ബാൻഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റോസുവിന് അതൊക്കെ എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോന്ന് എടുക്കുമ്പോഴും ഇത് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഇപ്രാവശ്യം എന്തായാലും പോയപ്പോ ഒന്നും വാങ്ങിച്ചില്ല അവൾക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടുണ്ട് കുറെ, ഇങ്ങനത്തെ എന്തോ ഒരു ട്യൂബ് പോലത്തെ സാധനം, അതിന്റെ ഉള്ളില് ചെങ്കോലോ അങ്ങനെ എന്താ പറയുന്നത് തോന്നണം എനിക്ക്. അതിലിങ്ങനെ ഗ്ലിറ്റർ ഉള്ള വെള്ളം ഉണ്ടാവും. അപ്പോ അത് നമ്മുടെ നാട്ടിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. അതിപ്പോ ജർമ്മനിയിലും മ്യുള്ളറില് കണ്ടായിരുന്നു. അപ്പൊ അതും റോസുവിന് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാതും വേണം വേണം പറഞ്ഞിട്ട് നിക്കുന്നുണ്ടായിരുന്നെ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് ആണ്. ഇത് സ്കിൻ കെയറിന്റെ സാധനങ്ങളാണ് ആ ഗിഫ്റ്റിലുള്ളത്. അപ്പോ ഇതിന്റെ പാക്കേജ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്, നല്ല രസമുള്ള പാക്കേജ് ആയിരുന്നു. അപ്പോ റോസ് ഒരെണ്ണം ഇതാ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്, അത് വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ അത് വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം കൊറേ കൊറേ പറഞ്ഞപ്പോ. അങ്ങനെ നല്ല ഭംഗിയിൽ ഇവര് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്കിൻ കെയറിന്റെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. ഇപ്പൊ റോസ് എടുക്കുന്നത് നമ്മുടെ തലയിൽ വെക്കുന്ന ക്ലിപ്പുകളില്ലേ, എന്താ പറയാ, ക്രാബ് എന്നൊക്കെ പറയില്ലേ, അത് മുടിയോട് കൂടിയത് ഉള്ളതാണ്. പിന്നെ ഇത് കാണുന്നത് പെറ്റ്സ് ഉള്ളവർക്ക് ഉള്ള സെക്ഷൻ ആണ്. അതായത് ബേർഡ്സിനും പിന്നെ ഡോഗ് കാറ്റ് ഒക്കെ ഉള്ളവർക്കുള്ള ഫുഡുകളൊക്കെയാണ്. അപ്പൊ അതിന്റെ തന്നെ വലിയ ഒരു സെക്ഷൻ തന്നെയുണ്ട്, ഒരു എന്താ പറയാ, ഒരു സെക്ഷൻ തന്നെ ഇങ്ങനത്തെ പെറ്റ്സുകൾക്കുള്ളതാണ്. അപ്പൊ അവർക്കുള്ള ഫുള്ള് അവരുടെ എന്താ പറയാ പാത്രങ്ങളും ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളും പിന്നെ അവരുടെ ഫുഡും എല്ലാതും ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങള് പോയത് എന്താ പറയാ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിന്റെ അവിടെ ആയിരുന്നു. അപ്പൊ അതിലും റോസ് ഒന്ന് കൈ വെച്ചായിരുന്നു. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഓരോന്നായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രോസൺ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ടിവിയിലൊക്കെ കണ്ടിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് അവള് ഇങ്ങനത്തെ ഓരോന്ന് കണ്ട് ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്, ഓരോന്ന് വാങ്ങിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടത് എന്താ പറയാ ഒരു ബുക്കുകളുടെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് അവളിപ്പോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതില് അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റിക്കർ പൊട്ടിച്ചെടുത്താലോ അമ്മേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കണക്കിന് ആ ബുക്കൊക്കെ വാങ്ങിച്ച് അവിടെ തിരിച്ചു വെച്ചു. അങ്ങനെ റോസിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കാർട്ടൂൺ എന്താ പറയാ ക്യാരക്ടേഴ്സിന്റെ സാധനങ്ങളൊക്കെ ഒരുവിധം നല്ല ഇഷ്ടമാണ് അവൾക്ക്. അപ്പൊ അവൾക്ക് അവിടുത്തെ അതിലെ സ്റ്റിക്കർ മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഞാനത് തുറന്ന് അവൾക്ക് കണ്ടില്ല അതിലെ ഏതാ സ്റ്റിക്കർ എന്ന്. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാനത് തുറന്ന് കാണിച്ചു. അപ്പൊ അപ്പൊ തന്നെ ഒരു എണ്ണം പറിച്ചെടുക്കാൻ നോക്കിയായിരുന്നു, പിന്നെ ഞാനത് അടച്ചു വെച്ചു അങ്ങനെ. അടുത്തത് ജർമ്മനിയിലെ മെയിൻ രണ്ട് സ്പോർട് ക്ലബുകളാണ്, അതായത് ഫുട്ബോൾ ക്ലബുകളാണ്, ഡോർട്ട്മുണ്ടിലെ ബി വി ബിയും അതുപോലെ തന്നെ മ്യൂണിക്കിലെ എഫ് സി ബയേണും. അപ്പൊ ഇപ്പൊ മാച്ച് നടക്കുന്ന സമയമായതുകൊണ്ട് ഇവരുടെ പേരുള്ള കുറെ ഐറ്റംസ് രണ്ട് സെക്ഷനിലുണ്ട്. ഇത് എപ്പോഴും എപ്പോഴും മാച്ചുകൾ നടക്കുന്ന കാരണം മ്യുള്ളറിലെ ഈ രണ്ട് സെക്ഷനുകൾ എപ്പോഴും ഉണ്ടായിരിക്കും, ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോ ഇവരുടെ പേരുള്ള എല്ലാ ഐറ്റംസ്, അതായത് ഷോള്, പേഴ്സ്,
അതുപോലെ തന്നെ ക്യാപ്പുകളും കീ ചെയിനുകളും അങ്ങനെ കുറെ നമുക്ക് ഐറ്റംസ്, മിഠായി വരെ ലോലിപോപ്പുകൾ വരെ ഇവരുടെ പേരില് പേര് വെച്ചിട്ടുള്ളത് കാണാറുണ്ട് ഇവിടെ. പിന്നെയുള്ള സെക്ഷനുകള് സ്റ്റേഷനറി തന്നെയാണ് സ്കൂളിലത്തെ, അതായത് പേനകളും പെൻസിലുകളാണ്. അപ്പൊ ഈ സെക്ഷന്റെ അറ്റത്ത് എപ്പോഴും ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പേനകളുടെ ആയാലും പെൻസിലുകളുടെ ആയാലും കളറൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സാധാരണ പെൻസിലുകൾ പോലത്തെ പെൻസിലുകളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്, പല ഷേപ്പിലും വലിപ്പത്തിലുള്ള പെൻസിലുകളും എല്ലാം ഉണ്ട്, ഇങ്ക് പേനകളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഈ സെക്ഷനിൽ കാർഡുകളാണ്, അതായത് ഒരു ഇയറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാർഡും, ന്യൂ ഇയർ കാർഡുകള്, ബർത്ത്ഡേ കാർഡുകള്, അതുപോലെ തന്നെ ആനിവേഴ്സറി, അതുപോലെയുള്ള എല്ലാ കാർഡുകളും ഈ സെക്ഷനിൽ നമുക്ക് എപ്പോഴും വന്നാലും നമുക്ക് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് സ്റ്റേഷനറിയുടെ തന്നെ വേറൊരു ഭാഗമാണ്, നമുക്ക് മാർക്കറുകള് ഫയലുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇത് ബാഗിന്റെ സെക്ഷൻ, സ്കൂൾ ബാഗുകള്, അതുപോലെ നമ്മുടെ വലിയ ആൾക്കാരുടെ പേഴ്സുകളുണ്ട്. അപ്പൊ എന്റെ പേഴ്സ് എന്ന് പറയുന്നത് എന്റെ ഒരു ക്രേസാണ്. അപ്പൊ ഈ കടയ്ക്ക് വരുമ്പോ എപ്പോഴും ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്ന് വന്ന് നോക്കാറുണ്ട്. പിന്നെ എന്താ, റോസിന്റെ ഐറ്റംസ് ഒക്കെ തിരയുന്നുണ്ട് അപ്പുറത്ത്. അപ്പൊ ഇപ്പൊ എടുത്ത് ഞാൻ വെച്ച പേഴ്സ് എംബ്രോയിഡറി ഉള്ള പേഴ്സാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഈ ഭാഗം നമ്മുടെ ക്ലീനിങ് സാധന, ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്, മോപ്പുകളും അതേപോലെ തന്നെ ഡിറ്റർജന്റുകളും എല്ലാം ഉണ്ട്. പിന്നെ ഈ സെക്ഷൻ ബയോയുടെ സെക്ഷനാണ്, അതായത് ബയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോ എന്താ പറയാ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഇവരുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരിക്കും ഈ ഒരു ബയോ എന്ന് പറഞ്ഞ സെക്ഷനില്. ഈ ബയോ എന്ന് പറയുമ്പോ കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും നമുക്ക് വാങ്ങിക്കാം. അതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇഞ്ചി, അതിന്റെ പൊടി, പിന്നെ എല്ലാ എന്താ പറയാ സ്പൈസസും, എല്ലാതും ഇല്ല, കുറച്ചൊക്കെ സ്പൈസസൊക്കെ ഈ ബയോയുടെ ഭാഗത്തുണ്ട്. റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ബയോ എന്ന് പറയുമ്പോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഹെൽത്തി സാധനങ്ങളാണ് ഈ ബയോ സെക്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞു വാങ്ങിക്കുമ്പോൾ. പിന്നെ ഈ ബയോയുടെ സെക്ഷനിൽ കുറെ എന്താ പറയാ നമുക്ക് പൊടികളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ഈ ബയോയുടെ സെക്ഷനിൽ. നിങ്ങൾക്കിപ്പോ ഇതിപ്പോ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായപ്പൊടിയാണ്, അതിൽ പല പല എന്താ പറയാ ഫ്ലേവറിലുള്ളതുണ്ട്, ഇഞ്ചി ഉള്ളതുണ്ട്. അപ്പൊ ഈ ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ അവർ ഓരോ അസുഖത്തിനും ഓരോ ടൈപ്പ് ചായ കുടിക്കുന്നതാണ്. ഇപ്പോ ജലദോഷമാണെങ്കിൽ അതിന് പറ്റിയ ചായ എന്താ പറയാ ചായപ്പൊടി ഉണ്ട്, അപ്പൊ അത് വാങ്ങിച്ചിട്ട് അതിനോട് ചായ കുടിക്കും. ഇപ്പൊ കാണുന്നത് നമ്മുടെ എന്താ പറയാ ഹെയർ കളറിന്റെ സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഒരുവിധം ഹെയറിൽ അടിക്കാൻ പറ്റുന്ന എല്ലാ കളറുകളും ആ ഒരു സെക്ഷനിൽ ഫുള്ളും ഉണ്ട്. അതിന് തൊട്ട് അപ്പുറത്തെ സെക്ഷനിൽ നമ്മുടെ ഹെയറിന്റെ ഐറ്റംസ് ആണ്, അത് ഷാംപൂ, കണ്ടീഷണർ, അതുപോലെ തന്നെ ഹെയർ മാസ്കുകൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഒരു സെക്ഷൻ ഫുള്ളായിട്ടുള്ളത്. അപ്പൊ അതില് ജർമ്മൻ ബ്രാൻഡുകൾ മാത്രമല്ല, മറ്റേ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ കുറെ ഉണ്ട്. അപ്പോ അത് നല്ല രസമാണ് അതൊക്കെ കാണാൻ, നല്ല വൃത്തിയില് ഓരോ ബ്രാൻഡുകൾ അവർ സെക്ഷൻ തിരിച്ച് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ ഭാഗമാണ്, ഫേസ് മാസ്കുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് റേറ്റ് കൂടുതലാണ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും ഒരു ഫേസ് മാസ്കിന് 6 യൂറോ, 2 യൂറോ മുതൽ 6 യൂറോ വരെ ഉള്ളതുണ്ട്. അപ്പൊ റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ലതാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ചോക്ലേറ്റ് ആണിത്, മോൺചെറി, നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. ഇപ്പോ റേറ്റ് 3.19 നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതില് വൈൻ ഉണ്ടായിരിക്കും അതിന്റെ ഉള്ളില് അങ്ങനെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ സെക്ഷനാണ്, കേക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സെക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ആണ്, നമുക്ക് വിന്ററിന്റെ എന്താ പറയാ ക്യാപ്പുകളും അതുപോലെ തന്നെ സോക്സുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എന്താ പറയാ ക്രാഫ്റ്റിന്റെ വസ്തുക്കളാണ്. പിന്നെ നമ്മള് സെബാമെട്ടിന്റെ ബ്രാൻഡ്, അതുപോലെ തന്നെ മറ്റു പല ബ്രാൻഡുകളുടെയും എല്ലാ ബോഡി ക്രീമുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എന്താ പറയാ ഷവർ ജെല്ലുകള്, അതുപോലെ തന്നെ സ്പഞ്ചസ് എല്ലാം ഇവിടെ ഈ സെക്ഷനിലുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു ടവലുകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ചെറിയ ബോട്ടിലുകളിലായിട്ട് അവരുടെ ഫുഡ് എന്താ പറയാ സൂപ്പ് പോലത്തെ ഫുഡുകളുണ്ട്. ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഈ സ്റ്റോറിലെ ചെറിയൊരു ചോക്ലേറ്റിന്റെ സെക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് പല ഷേപ്പിലും പല ടേസ്റ്റിലുള്ള ചോക്ലേറ്റുകൾ കാണാം.
ഡാർക്ക് ചോക്ലേറ്റുകളും വൈറ്റ് ചോക്ലേറ്റുകളും ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ബാറുകളുണ്ട് ഷുഗർ കണ്ടന്റ് കുറവുള്ളത് ഈ മ്യുള്ളർ എന്ന് പറഞ്ഞ ഷോപ്പ് വളരെ വലുതാണ് ഞങ്ങൾക്ക് പരമാവധി പറ്റാവുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നല്ല വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം ബൈ ഓൾ.